വനംവകുപ്പുമായുള്ള കർഷകരുടെ ഭൂമി പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കുമെന്ന് താമരശ്ശേരി രൂപതാ അധ്യക്ഷന്മാർ റെമിജിയോസ് ഇഞ്ചനാനിയിൽ. വേണ്ടിവന്നാൽ കോടഞ്ചേരിയും തിരുവമ്പാടിയും വനംവകുപ്പ് നിരോധിത മേഖലയായി ജനങ്ങൾ പ്രഖ്യാപിക്കും. ആശങ്ക പരിഹരിക്കാൻ സർക്കാർ തയ്യാറാകണമെന്നും കോഴിക്കോട് ആനക്കാംപൊയിലിൽ കർഷക ഭൂമി സംരക്ഷണ സമിതി സംഘടിപ്പിച്ച പ്രതിഷേധ കൂട്ടായ്മയിൽ അദ്ദേഹം പറഞ്ഞു. കർഷകരുടെ ഭൂമിയിൽ ജെണ്ടയിടാനുള്ള വനംവകുപ്പിന്റെ നീക്കം ഉപേക്ഷിക്കുക, കർഷകർക്കെതിരായ കള്ളക്കേസുകൾ പിൻവലിക്കുക, അന്യായമായി ഏറ്റെടുത്ത ഭൂമി തിരികെ നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കർഷകരുടെയും കുടുംബാംഗങ്ങളുടെയും പ്രതിഷേധം സംഘടിപ്പിച്ചത്. ഈ പ്രശ്നങ്ങൾ ഞങ്ങൾക്ക് തീർത്തു തരുന്നില്ലെങ്കിൽ അടുത്ത വരുന്ന ഇലക്ഷൻ ഈ ഗ്രാമം ഞങ്ങൾ ഒന്നടങ്കം ഞങ്ങൾ വോട്ട് ചെയ്യാതെ മാറി നിന്ന് ഞങ്ങൾ പ്രതിഷേധിക്കുമെന്ന് കൂടി ഞങ്ങൾ മുന്നറിയിപ്പ് നൽകുകയാണ്. മതിയായ രേഖകൾ ഉണ്ടായിട്ടും വനംവകുപ്പ് കർഷകരോട് കാണിക്കുന്നത് ദ്രോഹമാണ്. ഇങ്ങനെ തുടർന്നാൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് മലയോര മേഖലയിലേക്ക് പ്രവേശിക്കാനാകില്ലെന്നും ബിഷപ്പ് പറഞ്ഞു. 1977 മുമ്പിൽ പട്ടയമുള്ള ഒരു സ്ഥലത്ത് ജെണ്ട കെട്ടുവാനായിട്ട് ഏതെങ്കിലും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ വന്നു കഴിഞ്ഞാൽ ഈ പ്രദേശം ഞങ്ങൾ ഫോറസ്റ്റ് നിരോധിത മേഖലയായിട്ട് പ്രഖ്യാപിക്കുമെന്ന് ഞാൻ പറഞ്ഞിരിക്കുകയാണ്. ഫോറസ്റ്റ് നിരോധിത മേഖലയായിട്ട് ഞങ്ങൾ പ്രഖ്യാപിച്ചാല് ഞങ്ങൾക്ക് ഭയമില്ല. മുദാസൂറിൽ 6 പേര് വെടിവെച്ച് കൊല്ലപ്പെട്ടെങ്കിൽ ഇവിടെ വെല്ലുവിളി കൊല്ലപ്പെടുന്നതിനൊന്നും ഞങ്ങൾക്ക് മടിയില്ല. വനംവകുപ്പ് ഏറ്റെടുത്ത ഭൂമിയുടെ രേഖകൾ കർഷകർ കത്തിച്ചു. കുണ്ടൻതോട്, മറിപ്പുഴ, മുത്തപ്പൻപുഴ, ആനക്കാംപൊയിൽ, പുല്ലൂരാമ്പാറ, കക്കാടംപൊയിൽ മേഖലയിലെ ജനങ്ങളാണ് പ്രതിഷേധത്തിൽ പങ്കെടുത്തത്. മനോരമ ന്യൂസ്, കോഴിക്കോട്.